Hello friends, welcome to my channel. In the end of a Sunday lunch routine on Namla Nokam Bonada, and in the Sunday I don't a fried rice on Dakana Jarikinada, other than it is only render glass, either a kilo rice, or a Nali Prussian Kaiki, well long with you chitunda. Path in Namkin a baby chitakam. Anybody path at the Korachakuda the Vellum, which you chitunda Chudaka meditator, Adilota. And രണ്ട് ബേ ലീവ്സ് എടുത്തു വെച്ചിട്ടുണ്ട് ഈ വയണയില എന്നൊക്കെ പറയുന്നത് കുറച്ച് രംബേല നമ്മൾ ഇറച്ചിയിലൊക്കെ ഇടുന്ന ഇല ബിരിയാണിയിലൊക്കെ ഇടുന്നത് ഒരു മൂന്ന് പീസ് പട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ആറ് ഏലക്ക ഒരു ഏഴ് ഗ്രാമ്പു ഇത്രയും കൂടെ നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത് തിളക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ഈ ബിരിയാണി റൈസ് കൂട ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂട ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരല്പം മുന്നിട്ട് നിൽക്കണം നമ്മൾ വെള്ളം ഊറ്റി എടുക്കുകയാണ് അല്പം മുന്നിട്ട് നിന്നാൽ ഇത് കറക്റ്റ് പാകമായിട്ട് വരുള്ളൂ ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് ഈ അരി വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം അതിന് രണ്ട് സവാള എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തൊലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിനെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്കിതിനെ വറുത്ത് കോരി എടുക്കേണ്ടതാണ് എണ്ണയിൽ വറുത്ത് കോരി ഫ്രൈഡ് റൈസിൽ ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഞാൻ കുറച്ച് രണ്ട് ക്യാരറ്റ് ഒരു നാലഞ്ച് ബീൻസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം ഇപ്പോൾ നാലല്ലി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഈ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഒരു ചെറിയ പച്ചമുളകായിട്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവുള്ളതാണെങ്കിൽ ഒന്നോ രണ്ടോ എടുത്താൽ മതിയാവും നമ്മുടെ എരിവിന് ആവശ്യത്തിന് എടുക്കാം അപ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് ഇടികല്ലിട്ട് ഒന്ന് ചതച്ച് വയ്ക്കാം അപ്പം ആദ്യം ഇതിനെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് വെന്ത് വരണം നമുക്ക് ഇത് നന്ന ജസ്റ്റ് ഒന്ന് സൈഡിൽ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെക്കാം അപ്പോൾ വെള്ളം പുറത്ത് വരത്തില്ല ഇത് ഫുള്ളും വേവണ്ട ഒരു 90% വെന്താൽ മതിയാവും നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്നെ ദം ചെയ്തെടുക്കും അപ്പോൾ ഇതൊരു 90% വെന്താൽ മതിയാവും നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പം അരി ഒരു മുക്കാൽ അളവിൽ വെന്തിട്ടുണ്ട് ഇപ്പം മതിയാവും നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതിനെ ഇനി നമുക്ക് ഊറ്റിയെടുക്കാം അപ്പോൾ ഊറ്റിയെടുക്കുമ്പം നമ്മളിട്ടിട്ടുള്ള ഈ രംബയില ഈ വയണയില ഈ പട്ട ഗ്രാമ്പൂ ഇതൊക്കെ എടുത്ത് മാറ്റാം ഇപ്പം നമുക്ക് ഊറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ചോറ് വെന്തപ്പോൾ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് ചെറുതായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് ക്യാരറ്റും ബീൻസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പം ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് കുറച്ച് കിസ്മിസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാം കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കാം ഇത് കിസ്മിസ് ബലൂണ് പോലെ വീർത്ത് വരണം അപ്പം നമുക്കിത് കോരിയെടുക്കാം ഞാനിവിടെ നട്ട്സും കിസ്മിസും വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇതേ എണ്ണയിലോട്ട് നമുക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സവാള ഇട്ട് കൊടുക്കാം അപ്പം ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയി വരണം അപ്പം മുരിച്ചെടുക്കണം മുരിഞ്ഞു വരണം ഇപ്പോൾ ഈ സവാളയിലോട്ട് ഒരു ക്രിസ്പിനെസ് കിട്ടാനും കുറച്ച് ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഉള്ളി റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ചിക്കൻ്റെ കാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട്
കാൽ സ്പൂൺ ഗരം മസാല, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു അര സ്പൂൺ മുളക് പൊടി, ഒരു കാൽ സ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എൻ്റെ ചിക്കൻ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എനിക്ക് പെട്ടെന്ന് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഞാനിതിനെ ഫ്രിഡ്ജിൽ വയ്ക്കണം, ഫ്രീസറിലൊന്നുമല്ല ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ പെട്ടെന്ന് മസാല പിടിച്ചു വയ്ക്കാം, പിടിച്ചു വരും. അപ്പോൾ ഇതിനെ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. ഇപ്പോൾ സവാള മുരിഞ്ഞ് വന്നിട്ടുണ്ട്, ഇത്രയും മതിയാവും. അപ്പോൾ ഇത് നമ്മൾ കോരി വെച്ചിരുന്നാലും ഇരുന്നൊന്ന് മൂത്ത് വരും. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു പോയാൽ അപ്പോൾ അത് നന്നായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഇതേ പരുവം ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി കോരിയെടുക്കാം. ഇപ്പോൾ ഞാൻ സവാള കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതൽ എണ്ണയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 2 സ്പൂൺ അളവിൽ എണ്ണ വച്ചിട്ട് ബാക്കി എണ്ണ കോരി മാറ്റാം. അപ്പോൾ ഞാൻ 2 സ്പൂൺ അളവിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് ബാക്കി എണ്ണ കോരി മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂത്ത് വരണം. ഇപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച സ്മെല്ല് വരും. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ക്യാരറ്റും ബീൻസും കൂടെ ഇതിൽ തട്ടി കൊടുക്കാം. ഒരു അര മിനിറ്റ് നമുക്ക് ഈ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ ഇതിലോട്ട് ഇതിന് മാത്രം നമ്മൾ അരി വേവിച്ച ഉപ്പിട്ടിട്ടുണ്ട്, ഈ ക്യാരറ്റിനും ബീൻസിനും മാത്രമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കുറച്ച് വെള്ളം കൂടെ ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഈ ക്യാരറ്റും ബീൻസും നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ നമുക്ക് ക്യാരറ്റും ബീൻസും വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ക്യാരറ്റും ബീൻസും വെന്തിട്ടുണ്ട്. നമ്മൾ ഒരല്പം വെള്ളമാണ് തളിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഇത് ആവിയിട്ടിരുന്ന് വെന്തിട്ടുള്ളതാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരി വേറൊരു പാത്രത്തിലോട്ട് വയ്ക്കാം. ഇപ്പോൾ ചോറ് റെഡിയായിട്ടുണ്ട്. നമ്മൾ സവാള എണ്ണയിൽ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്, അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് കോരി വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് ബീൻസ്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വഴറ്റി വെച്ചിട്ട് ക്യാരറ്റ് ബീൻസും കൂടെ ചേർത്ത് അത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് സെറ്റ് ചെയ്യണം, ദം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ ദോശക്കല്ല് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ അതിനെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 ബൗളിൽ 3 സ്പൂൺ വീതം പാല്, പശുവിൻ പാല് കാച്ചിയിട്ട് തണുപ്പിച്ച പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 1 നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുക്കാം. 1 കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് പകരം കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയാണ്, എൻ്റെ കുങ്കുമ പൂ ഇല്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് വേറെ സ്മെല്ലൊന്നും വരത്തില്ല. പിന്നെ ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസ്, കുറച്ച് മതിയാവും, ഒരു 2-3 തുള്ളി ഒഴിച്ചിട്ട് അതും കൂടെ ഈ പാലിൽ നിന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം എടുക്കാം. ഇപ്പം ഞാനൊരു വലിയ പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ റൈസ് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 2 ലെയറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഞാനിത് എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. നമുക്ക് ഇഷ്ടമുള്ള അരി വേണമെങ്കിൽ എടുക്കാം. ഏത് ബസ്മതി റൈസ് എടുത്താലും, ഏത് റൈസ് എടുത്താലും മതി, കൈമ റൈസ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ 1 ലെയർ ഞാനിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരല്പം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ക്യാരറ്റ് ബീൻസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൂടെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഈ സവാള കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട്
നമ്മുടെ വറുത്ത് കോരി വെച്ചിട്ടുള്ള ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി പാല് കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ കുറച്ച് ഇതിൻ്റെ മുകളിലിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ കളർ കിട്ടും. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുള്ളത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പൈനാപ്പിൾ എസെൻസ് പാലിൽ കലക്കി വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറ് ചോറ് ഇങ്ങനെ ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആദ്യം റൈസ് ഇട്ട് കൊടുക്കാം. ബാക്കി ഞാൻ രണ്ട് ലെയറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ചോറെല്ലാം ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള റൈസെല്ലാം ഇതിലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇരിക്കുന്ന ബാക്കി വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ബീൻസ് എല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും ബാലൻസ് ഇരിക്കുന്ന എല്ലാ സവാളയും വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈ പാലും മഞ്ഞൾപ്പൊടിയും കൂടെ ഉള്ളത് ഫുള്ള് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഈ പൈനാപ്പിൾ എസെൻസ് നമ്മളിങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട്, അതും ഫുള്ളിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എത്ര നെയ്യ് കൂടുതലുള്ള വേണം, ആവശ്യമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് ആവശ്യമുള്ളവർക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ കുറച്ചുകൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാൻ കുറച്ച് ഭംഗി കാണും. ഇനി ഇതിനെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച ഇത് ഒരു 5-10 മിനിറ്റിന് അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഈ ദോശക്കല്ലിൻ്റെ മീതെ ഒട്ട് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഫ്ലെയിം ഡയറക്റ്റ് ആയിട്ട് വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. ഇപ്പോൾ ദോശക്കല്ലിൻ്റെ മീതെയാണ് വെച്ചിട്ടുള്ളത്, അതും ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടണം. അപ്പോൾ ഇത് പെട്ടെന്ന് ഇതിൽ ആവി വരണം. ആവി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പപ്പടം കുത്തി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്ത് ഒരു സ്പേസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആവി വരും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം, പെട്ടെന്ന് ആവി വരും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നമുക്ക് അടച്ച് വെച്ച് ഈ ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പം ആവി വരും. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പം ആവി വരുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരും. അപ്പോൾ ഇത് ഓഫ് ചെയ്തെടുത്താൽ മതി. നമുക്കിത് ഒരു ഇത് ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 1/5 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു പാൻ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ ഉള്ളി വറുത്തെടുത്തപ്പോൾ കുറച്ച് എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ബാക്കി മാറ്റി ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മതി. ഒരു ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയി മതി, ആയാൽ മതിയാവും. അപ്പോൾ ഒരു സൈഡ് ആകുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരണ്ട, ഷാലോ ഫ്രൈ ആയാൽ മതി. ഇത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് മതിയാവും, നമുക്കിത് കോരി മാറ്റാം. ചിക്കൻ ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ എണ്ണയിലോട്ട് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരണം നന്നായിട്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരണം. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സവാള കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും ഗ്രേവിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഉപ്പ് വേണം. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ ഇതിനെ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ സവാള നന്നായിട്ട് വഴണ്ട് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഉള്ളി വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു സലാഡ് കൂടെ ഉണ്ടാക്കാം ഈ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട്. അതിന് ഞാൻ കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാതളം കൂടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കട്ട തൈരൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ ഉറവൊഴിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൽ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരിക്കൽ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. മാതളം കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. ഉള്ളി, ഉപ്പ്, തൈര്, മാതളം ഇത്രയേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ദം ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം ആവിയെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ദമ്മായിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ദോശകല്ലിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കണം, അല്ലെങ്കിൽ വീണ്ടും ഇത് അടിയിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ നമുക്ക് ഉള്ളി വഴണ്ടിട്ടുണ്ടോയെന്ന് നോക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് പെപ്പർ പൗഡർ ഇത്ര ഇട്ടിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പം ഈ മസാലയുടെ എല്ലാം പച്ചമണം മാറി വരും. ഒരര മിനിറ്റ് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം മൂത്തിട്ടുണ്ട്. ഞാനിതിൽ ഒരു വലിയ ടൊമാറ്റോയുടെ പകുതി ടൊമാറ്റോയുടെ ചേർത്തിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരര മിനിറ്റ് ഈ മസാല ഒന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണം. അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് വരും, കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ ഇത് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു 2 തണ്ട് മല്ലിയില, 1 തണ്ട് പുതിനയില ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അതാണ് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഇനി ഇത് ചിക്കനെല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് മല്ലിയിലയുടെയും ഈ പുതിനയിലയുടെയും ഫ്ലേവർ ഒന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 മിനിറ്റ് കൂടെ നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് എടുത്തിട്ടുണ്ട് ആണ് ഉള്ളത്. അപ്പോൾ സവാള നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ലഞ്ച് ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, പിന്നെ സ്പെഷ്യൽ സലാഡ്, മാതളമൊക്കെ ഇട്ട സ്പെഷ്യൽ സലാഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.